മൂവി ട്രാക്കറിന്റെ മിത സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെട്ട എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു സീരീസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിന്റെ അഫ്സോസ്. വാട്സ്ആപ്പ് ഇറ്റ്സ് ഗോഡ്, ആം ഉബൈസ് മാർലി ഫ്രം ത്രീമൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. MX പ്ലെയർ ഒറിജിനൽ സീരീസായ ക്യൂൻ, നെറ്റ്ഫ്ലിക്സിൻ്റെ ഇന്ത്യൻ സീരീസായ ജംതാര സബ്ക നമ്പർ ആയക എന്ന സീരീസൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ റിവ്യൂ ഇടാൻ സാധിച്ചിരുന്നില്ല. ഒരു പ്രോപ്പർ ഷെഡ്യൂളിംഗ് ഇല്ലാത്ത കാരണം ഇടാൻ പറ്റില്ല. ബട്ട് ബിറ്റ്വീൻ കണ്ടിരിക്കേണ്ട രണ്ട് കിഡിലൻ സീരീസാണ്, എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഈ ആഴ്ചത്തെ തിയേറ്റർ വാച്ചസൊക്കെ കണ്ടു കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി OTT പ്ലാറ്റ്ഫോമിൻ്റെ കളിയാണ്. അതായത് OTT പ്ലാറ്റ്ഫോംസിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് സീരീസിൻ്റെ റിവ്യൂ ഇടാൻ ഉള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ ഇന്ന് ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ അഫ്സോസ് എന്ന സീരീസ് കണ്ടു. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ഹിയർ വി ഗോ. അഫ്സോസ് എന്ന് പറയുന്ന സീരീസ് തുടങ്ങുന്നത് തന്നെ ഒരു കിളിപോയ രീതിയിലാണ്. സ്പോയിലർ അടിക്കുന്നതല്ല, ജസ്റ്റ് ഒരു കാര്യം പറയുന്നു എന്ന് മാത്രം. അതായത് നകുൽ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ ലൈഫിൽ വിചാരിച്ച പോലെയൊന്നും നേടാൻ കഴിഞ്ഞില്ല. സോ ലൈഫിൽ ഒരു ഹോപ്പ് പോലും ഇല്ലാണ്ട് വരുമ്പോൾ ഹി പ്ലാൻസ് ടു സൂയിസൈഡ്. അവിടെയാണ് യഥാർത്ഥ കോമഡി. നകുൽ എങ്ങനെയൊക്കെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, എങ്ങനെയൊക്കെയാണേലും കറങ്ങിത്തിരിഞ്ഞ് നകുൽ രക്ഷപ്പെടും. ബട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ഏജൻസിയെ നകുൽ പോയി മീറ്റ് ചെയ്യുന്നു. സൂയിസൈഡ് ചെയ്യാൻ പേടിയുള്ളവരെ അതിന് സഹായിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ടീം. ഏകദേശം ഇതുപോലെ പ്ലോട്ടുള്ള ഇന്ത്യൻ ഫിലിംസ് വേറെയുമുണ്ട്. ഇത് സീരീസാണ്, പക്ഷേ ഫിലിംസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് തമിഴ് ഫിലിമായ ഇവനക്ക് തന്നിൽ കാണ്ടം, അതുപോലെ തന്നെ ബംഗാളി ഫിലിമായ ഹാംലോക്ക് സൊസൈറ്റി, കന്നഡ ഫിലിമായ വിക്ടറി, മലയാളം ഫിലിം കൃത്യം. സംഭവം ഒരു പ്രാന്ത് പിടിച്ച കഥയാണേലും എക്സിക്യൂഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ സീരീസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സീരീസിന് മറ്റൊരു പ്ലോട്ടും വരുന്നുണ്ട്, അത് വരുമ്പോൾ കുറച്ചും കൂടിയും ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തൊരു സീരീസാണ്. ഈ ഒരു സീരീസിൻ്റെ സ്ക്രീൻ പ്ലേ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ സീനും എങ്ങനെ സെറ്റാക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സ്ക്രീൻ പ്ലേ വിജയിച്ചിട്ടുണ്ട്. ഒരു ഫോൾട്ട് പോലും ഇല്ലാണ്ട് നല്ല ഡീറ്റെയിൽഡ് രീതിയിൽ എടുത്തിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ഒക്കെ ഭംഗിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കണ്ടിരിക്കാൻ നൈസാണ്. റൈറ്റിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലോട്ടിൽ വരുന്ന ഫിലിംസൊക്കെ എക്സിക്യൂഷൻ വൈസ് അത്ര നൈസായിട്ടൊന്നും തോന്നാറില്ല. അതായത് ഈ സീരീസിൻ്റെ സെയിം പ്ലോട്ടല്ല, ബട്ട് സിമിലറാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാജുവേട്ടൻ ഡബിൾ റോളിൽ അഭിനയിച്ച കൃത്യം എന്ന് പറയുന്നൊരു ഫിലിമുണ്ട്. നായികയ്ക്ക് എന്തോ മാരക രോഗമാണ്, അതറിയുമ്പോൾ അധികകാലം ജീവിക്കില്ല എന്ന് നായിക മനസ്സിലാക്കുന്നു. അപ്പോൾ എങ്ങനെയും പെട്ടെന്ന് തന്നെ മരിക്കണം. അങ്ങനെ ക്രിസ്റ്റി ലോപ്പസ് എന്ന് പറയുന്ന മുംബൈ പ്രൊഫഷണൽ കില്ലറിന് തന്നെ കൊല്ലാൻ വേണ്ടി ഹയർ ചെയ്യുന്നു. കൊല്ലാൻ വരുന്ന ആൾക്കറിയില്ല, കോൺട്രാക്റ്റ് തന്ന ആളും കൊല്ലേണ്ട ആളും ഒരാളാണെന്ന്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നായികനെ കൊല്ലാൻ പറ്റില്ല, പക്ഷെ പകരം മരിക്കുന്നത് നായികയുടെ ഡ്രൈവറാണ്. പിന്നെ നായികയ്ക്ക് ജീവിക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമൊക്കെയാണ്. അങ്ങനെ ഒരുമാതിരി കാണുന്നവരെ വട്ടുപിടിപ്പിക്കുന്നൊരു മാതിരി ലോ ക്വാളിറ്റി റൈറ്റിങ്ങൊക്കെയാണ് ആ ഒരു ഫിലിമിൻ്റേത്. പക്ഷേ ഈ സീരീസിൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ്. അതായത് കണ്ടിരിക്കുമ്പോൾ നല്ല ത്രില്ലിംഗ് ആണ്, ഒട്ടും ബോറടിപ്പിക്കുന്നില്ല, പിന്നെ ഒരുപാട് ചിരിക്കാനുണ്ട്. അത്രയും നൈസ് സീരീസാണ്. സപ്പോസ് ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നു, അയാളുടെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം സൂയിസൈഡ് ചെയ്യുന്നു. ലൈക്ക് ഹിഡൺ എവറിതിങ് ബട്ട് നത്തിങ് വർക്ക്ഡ് ഔട്ട്. പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പ്രഷർ, ഇഷ്ടമുള്ള കാര്യത്തിനോട് സപ്പോർട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് അവിടുന്നും ഒരു ഹോപ്പില്ല. അപ്പോൾ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഓട്ടോമാറ്റിക്കലി കയറി വരും. പക്ഷേ ഒരാളെ കെയർ ചെയ്യുന്ന എത്രമാത്രം ആൾക്കാരുണ്ടാവും, ഇഫ് ഈസ് ഗുഡ് ഓർ ബാഡ്, അവർക്ക് ആ ഒരാളില്ലാതെ ആകുമ്പോൾ എന്താവും ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. സൂയിസൈഡ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ഇവിടുത്തെ പ്രശ്നം തീർന്നു, പക്ഷേ അയാളെ കെയർ ചെയ്യുന്നവരുടെ ഉള്ളിലൊരു പുതിയ പ്രശ്നം ഇയാൾ കാരണം ഉണ്ടാവുകയാണ്. ഈ ഒരു സീസണിൽ ഒരു ക്യാരക്ടർ പറയുന്നൊരു ഡയലോഗുണ്ട്, ഡെത്ത് ഈസ് മോർട്ടൽ ബട്ട് ഹിസ് ആക്ഷൻസ് ആർ ഇമ്മോർട്ടൽ. ഒരാൾ മരിച്ച ഇവിടുത്തെ ലൈഫ് കഴിഞ്ഞു, പക്ഷേ അയാൾ ചെയ്തു വെച്ച കാര്യങ്ങൾക്കൊന്നും മരണമല്ല, അത് അവിടെ തന്നെ കാണും. പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗുൽഷൻ ദേവയ്യ ഈ സീരീസിലെ ഗ്രേറ്റ് പെർഫോമറാണ്. കാരണം ഓരോ സീനിലും അദ്ദേഹത്തിൻ്റെ ആക്ഷൻസും നകുലായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പെർഫെക്ഷനൊക്കെ ഡോപ്പാണ്. കുറേയൊക്കെ ഈ സീസണിലെ ഒരു കോമഡി പീസാണ് ഗുൽഷൻ ദേവയ്യ. തെറാപ്പിസ്റ്റായി വന്ന അഞ്ജലി പാട്ടീലും നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ശ്ലോക എന്ന ക്യാരക്ടറിനെ നല്ല ബോൾഡാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഹീബാഷയുടെ ഉപാധ്യായും നല്ല ക്യാരക്ടറായിരുന്നു, മാരക പെർഫോമൻസ് എന്നൊക്കെ പറയാം. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
പിന്നെ ഒരു ബാബ ക്യാരക്ടറിനെ ചെയ്തൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ അദ്ദേഹം നല്ല പെർഫോമൻസ് ആയിരുന്നു, ഒരു അടിപൊളി കോമഡി പീസാണ്. പിന്നെ ആകാശ് ദായയുടെ പോലീസ് ക്യാരക്ടറും നന്നായിരുന്നു. പിന്നെ കുറച്ച് പോലീസ് ക്യാരക്ടേഴ്സ് വേറെയുണ്ട്, അവർ നല്ല രസമുണ്ട്. ലൈക്ക് ഒരു പണിയും അറിയാണ്ട്, അതായത് ഇപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു പണിയും കാര്യങ്ങളൊന്നും ഇവർക്ക് പോലീസ് സ്റ്റേഷനിലില്ല, പക്ഷേ പെട്ടെന്നൊരു മിഷൻ കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാണ്ടുള്ളവരുടെ പരിങ്ങലും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് ഒരു ഡെപ്ത് തന്ന വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയിലെടുത്ത ക്യാമറ ഷോട്ട്സ്, നല്ല സിനിമാറ്റോഗ്രഫി, നല്ല വൃത്തിക്ക് ചെയ്ത എഡിറ്റിങ്, പിന്നെ ഈ ഒരു സീസണിൻ്റെ വിഷ്വൽസൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കളർ ഗ്രേഡിംഗ് ഒക്കെ ഒരു പോസിറ്റീവ് ഘടകമായിരുന്നു. പിന്നെ കാസ്റ്റിംഗ്, ആരെയൊക്കെ ഏത് റോളിൽ കാസ്റ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അനുഭൂതി കശ്യപ് ഡയറക്ഷൻ വൈസ് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല എക്സിക്യൂഷൻ ഡയറക്ഷൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. ദിവ്യ ചാറ്റർജി, അനിബൻ ദാസ് ഗുപ്ത അടങ്ങിയിട്ടുള്ള സ്ക്രിപ്റ്റ് ടീമും കൊള്ളാമായിരുന്നു, നല്ലൊരു മെറ്റീരിയലായിട്ടുണ്ട് അവരുടെ സ്ക്രിപ്റ്റ്. പിന്നെ സൗണ്ട് ഡിസൈൻ, ഓരോ സെഗ്മെൻറ്റിലും പൾസറിന് ചെയ്ത വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. മ്യൂസിക് ഡയറക്ഷനും നല്ലതായിരുന്നു, റൊമാൻറ്റിക്കായിട്ടും ത്രില്ലിംഗ് ആക്കിയിട്ടുള്ള ബി ജി എംസും നൈസ് ആയിരുന്നു. അർജിത് സിംഗിൻ്റെ ഒരു സോങ്ങും വരുന്നുണ്ട്, അതും ഒരു ഹൈലൈറ്റ് ആയിരുന്നു. അഫ്സോസ് ഒരു ഡാർക്ക് കോമഡി ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ഒരു സീരീസാണ്, ചിരിക്കാൻ നൈസായിട്ടുണ്ട്, ത്രില്ലിംഗ് ആണെങ്കിൽ അതും ഉണ്ട്. ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിൽ വരുന്ന ട്വിസ്റ്റും സസ്പെൻസും എല്ലാം നല്ല സെറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് കാണിച്ചിരുന്നു, അതായത് റിവീല് ചെയ്യുന്ന സംഭവങ്ങളും അതിൻ്റെ പിന്നാലെ പോകുന്നതും അല്പം കൺഫ്യൂസിംഗ് ആണ്. കണ്ടിരിക്കാൻ നല്ല കിടിലൻ സീരീസാണ്, അതാണ് ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ അഫ്സോസ്. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് ഡൗൺ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ ഗായ്സ്.